ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഹൈക്കിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് ദുബായ് മഷ്രി ഹൈക്കിംഗ് പാർക്കിലാണ്. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ദുബായിലുണ്ടെന്ന് അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ദുബായിൽ വന്നിട്ട് ബുർജ് ഖലീഫയും ഡെസേർട്ട് സവാരിയും ഒക്കെ മാത്രമായിട്ട് നടക്കുന്നവർ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം കൂടി കാണാതെ തിരിച്ചു പോകരുത്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് ദീ ഇവിടെ വന്ന് ചേട്ടന്മാരുടെ അടുത്ത് മഞ്ഞുടുപ്പിട്ട ചേട്ടന്മാരുടെ അടുത്ത് നിങ്ങളുടെ ഫോൺ നമ്പരും ഡീറ്റെയിൽസും പേരും ഒക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ദീ കാണുന്ന മാപ്പിൽ നോക്കി എന്താണ് എഴുതിയിരിക്കുന്നത് അതൊക്കെ വാച്ച് നോക്കുക. ഒരു എമർജൻസി നമ്പറുണ്ട്, അത് നോട്ട് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ. അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഒരിക്കലും മറക്കരുത്, അത് നോട്ട് ചെയ്യുക. അകത്തേക്ക് ചെല്ലാൻ നേരം പറയും ഇഴജന്തുക്കളുണ്ട് സൂക്ഷിക്കുക, അത് കണ്ട് ആരും പേടിക്കേണ്ട, ഒന്നുമില്ല. നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് നല്ല സ്മൂത്തായിട്ട് നടന്നു പോകാവുന്ന ഇതാണ്. സൈക്കിൾ ഉള്ളവർക്ക് സൈക്കിളിൽ വേണമെങ്കിൽ യാത്ര ചെയ്യാം കേട്ടോ. അതിനുവേണ്ടി പ്രത്യേക ഒരു പാത്വേ ഉണ്ട്. അത് പക്ഷേ ഒരു 30 കിലോമീറ്റർ കൂടുതലെന്തുകൊണ്ട് നമുക്ക് നടക്കാൻ ട്രക്കിംഗ് മാത്രം ഉള്ളെങ്കിൽ 10 കിലോമീറ്റർ ഉള്ളൂ. 10 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും പേടിക്കണ്ട, പെട്ടെന്ന് നടന്ന് തീരും കേട്ടോ. നല്ല രസമാണ്, ചുറ്റുപാടെല്ലാം കണ്ട് നമുക്കങ്ങ് നടന്നു പോകാം. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഹൈലൈറ്റ് സംഭവമാണ് കേട്ടോ, ഈ തടി വെച്ചുള്ള പടികൾ വളരെ മനോഹരമാണ്. കുത്തനെയുള്ള കയറ്റങ്ങളിൽ നമുക്കിത് വളരെ സഹായകരമായിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല ഉള്ളത്, ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ട്. അത് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ്. ഇത് മാത്രമല്ല ഉള്ളത്, തടി വെച്ച് വേറൊരെണ്ണം കൂടി ഉണ്ട്, പാലം പോലെ ഉണ്ട്. പാലം ഒരുപാടുണ്ട്, അത് നല്ല ആടുന്ന ടൈപ്പ് ഉള്ള ഒരു പാലമാണ്. ആദ്യം ചെറിയൊരു പേടി പോലെ തോന്നുമെങ്കിലും വലിയ പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഇറങ്ങാൻ നേരം സ്ലിപ്പായി വീഴുമോ എന്നൊരു പേടി വരും. ബാക്കിയെല്ലാം പൊളിയാണ്. നമ്മുടെ നാട്ടിലെ പച്ചപ്പും ഹരിതാഭയും മിസ് ചെയ്യുന്നവരായിരിക്കും കൂടുതലും. അങ്ങനെയുള്ളൊരു ഉറപ്പായിട്ടും വന്നിരിക്കേണ്ട സ്ഥലമാണ് ഇത്. ഇവിടെ എൻട്രി ഫീസൊന്നും ഇല്ലെങ്കിലും വൈകുന്നേരം വരുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. രാവിലോട്ട് ഇത് ഓപ്പൺ ആണെങ്കിലും വൈകുന്നേരം വരിക, കാരണം വെയിലൊക്കെ താന്ന് പോകുന്നതാണ് നല്ലത്. ഒരു 3:30-4 മണിയോടെ വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒരിക്കലും 5 മണി കഴിഞ്ഞ് വരരുത്, കാരണം ഒരുപാട് ഇരുട്ടിയേ നമുക്ക് പിന്നെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ മഞ്ഞപ്പൂക്കൾ. നടക്കുന്ന വഴികളിലെല്ലാം ഈ മഞ്ഞപ്പൂക്കളാണ്. രണ്ട് സൈഡിലായിട്ട് മഞ്ഞപ്പൂക്കൾ വെച്ച് പിടിപ്പിച്ച പോലെയാണ്. പക്ഷേ ഇത് തനിയെ പിടിക്കുന്നതാണെന്ന് കാണുമ്പോഴാണ് ഏറ്റവും എനിക്ക് അത്ഭുതപ്പെടുത്തിയത്. ഇങ്ങനെ ഒരു മരുഭൂമിയിൽ എങ്ങനെയാണ് ഇത്രയും പച്ചപ്പ് വന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അത്രക്ക് മനോഹരമാണ്. നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഞങ്ങളിവിടെ ഇപ്പോൾ 2-ാമത്തെ പ്രാവശ്യം കേട്ടോ വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ നല്ലൊരു അമളി പറ്റിയതാണ്. ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഇരുട്ടി ഒരു 7:30-7:30 ആയി സമയം. അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ വഴിയിലൊക്കെ കയറി പോകാൻ നോക്കി. ഒരു പ്രാവശ്യം പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അഹങ്കാരമായി കണ്ടതിനെന്തേ ഞങ്ങൾ പോകുന്നത്. ഇത് റൂട്ടിലുള്ള വഴിയല്ല, അങ്ങനെ ഒരു വഴി ഞങ്ങൾ നോക്കട്ടെ, പോയി നോക്കാമെന്നുള്ള ധൈര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. അത് പക്ഷേ കറക്റ്റായിട്ട് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞങ്ങൾ എത്തിച്ചേർന്നു. ഒറ്റയ്ക്ക് ഈ സ്ഥലത്ത് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂട്ടത്തിൽ ആരെങ്കിലൊക്കെ കൂട്ടി പോകുന്നതാണ് ഏറ്റവും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒറ്റപ്പെട്ട് പോകാൻ ചാൻസ് ഉണ്ട്. എങ്കിലും പേടിക്കേണ്ട, ഞാൻ പറഞ്ഞ പോലെ നമ്പർ നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ അവരെ വിളിച്ചാൽ മതി, അവരെങ്ങനെയും നമ്മളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകും. അപ്പം നമ്മൾ സന്ധ്യ ആയി തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചിറങ്ങുന്നതാണ് നല്ല. ഇരുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പേടിയൊക്കെ വരും. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. സോ നിങ്ങൾ നടന്ന് നടന്ന് ക്ഷീണിക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇരിക്കാനായിട്ട് ഓരോ സ്പോട്ടിലും ഇതുപോലെ തടി വെച്ചുള്ളൊരു ഇരിപ്പിടം ഉണ്ടാവും, നമുക്ക് അവിടെ വിശ്രമിക്കാം. പിന്നെ മറക്കാതെ ഒരു ബോട്ടിൽ വെള്ളം നിങ്ങൾ കൊണ്ടുവന്നിരിക്കണം. വെള്ളം ഇല്ലെങ്കിൽ പണി പാളും മക്കളെ. അതുകൊണ്ട് വെള്ളം നമ്മൾ കരുതുക. അങ്ങനെ നടന്നു വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ആര് വേപ്പിൽ അവിടെ നിൽക്കുന്നത് കണ്ടത്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ചിരുന്നു നമ്മുടെ നാട്ടിലെ മരങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നാണ് വിചാരിച്ചിരുന്നത്. ഒരുപാട് നടന്നു ഹൈക്കിംഗ്, നല്ല രസമായിരുന്നു. എത്തി നമ്മൾ തുടങ്ങിയത് അവിടെയാണ്. നമ്മുടെ അവിടെ നിന്നായിരുന്നു നമ്മൾ തുടങ്ങിയത്, ഇവിടെ വന്ന് അവസാനിക്കും. അപ്പൊ എല്ലാരും ദുബായില് എത്തുന്ന എല്ലാവരും ഇവിടെ വരും ഒരു പ്രാവശ്യമെങ്കിലും. മരുഭൂമിയിലെ ഒട്ടകത്തിനെ മാത്രം കണ്ടാൽ പോലെ ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. നിറയെ കിളികളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെയും വന്ന് ഒന്ന് കണ്ട് രസിക്കുക, എക്സ്പ്ലോർ ചെയ്യുക, നല്ല രസമാണ്. പിന്നെ വ്യായാമത്തിന് വേണ്ടി വരുന്നവരും ഉണ്ട് ഇതുപോലെ. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്നവരും ഉണ്ട്, കാരണം ഇത് ഫ്രീ എൻട്രി ആണ്. അതുകൊണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം. ബൈ പറയാനായിട്ടില്ല. അതിനു മുന്നേ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇതേ പേര് കൊടുത്ത ചേട്ടൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ. അവർ കാരണം നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. നമ്മൾ അകത്ത് അകപ്പെട്ട് പോയിട്ടുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇൻ കേസ് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ അവർ വിളിച്ചുകൊണ്ടേ ഇരിക്കും. സോ അത് മറക്കാതെ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. ഇതുപോലുള്ള സ്ഥലങ്ങൾ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ഇതുപോലെ ഭംഗിയുള്ള ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.